അപ്പോൾ ഇനി നമുക്ക് എൻ്റെ റിവ്യൂലോട്ട് വരാം. ഇന്നലത്തെ നമ്മുടെ റെയ്ഡിൻ്റെ എക്സ്പീരിയൻസ് റിവ്യൂലോട്ട് വരാം. കാസ്ട്രോയുടെ കയ്യിൽ നിന്ന് പിടിച്ച് 15 കോടി കള്ളപ്പണം എന്താ നിങ്ങൾ ലൈവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് കെടുത്തുറങ്ങി പലേശം സ്ട്രീമൊക്കെ ഇട്ട് അങ്ങനെ ഒക്കെ 8:30 അവസാനം എടുത്തത്. ഉമ്മ വന്നിട്ട് വിളിച്ചു, ഉമ്മ വന്നിട്ട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു താഴെ ആരെ വന്നിട്ടുണ്ട്, ആരെ വന്നിട്ടുണ്ട്, ആരെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഏതിലും ക്യാമറമാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്റർവ്യൂ ചോദിച്ചിട്ട് അങ്ങനെ ആയാലും വരുന്നതാണോ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു കാസ്ട്രോ അല്ലേ, ഒന്ന് ഇവിടെ ഇരിക്കും, ഞങ്ങൾ ഇന്ത്യൻ ടാക്സ് എന്നാണ്. ഇന്നലെ കാണാൻ സെയിം സംഭവം, അതായത് വലിച്ചു പറഞ്ഞിട്ടാണെന്നല്ല, പ്രോപ്പറായിട്ട് അലമാറ വീട്ടിലത്തെ വെള്ളിമാൻ്റെ റൂമിൽ അലമാറ ഷെൽഫ് ഒരു നോക്കിയപ്പോൾ മൊത്തം ഒ ടി പികൾ മാത്രം ചറവറ ഒ ടി പി. ഞാനത് ഗാഡി നോക്കാം. സാറ് സെർച്ച് ചെയ്തിട്ട് കുഴപ്പമില്ല, നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടാൻ കുഴപ്പമില്ല സാറേ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സംസാരമായിരിക്കില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ബി ജി എം സ്റ്റോർ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇതിന് പേര് വന്നിട്ട് ഹെൻസോ ബി ജി എം സ്റ്റോർ എന്നാണ്. അപ്പോൾ ഇവർ 2-3 കൊല്ലമായിട്ട് അടിപൊളി സക്സസ് ആയിട്ട് അടിപൊളി ലോ റേറ്റിലൊക്കെ അക്കൗണ്ട്സ് കൊടുക്കുന്നവരാണ്. അപ്പോൾ നല്ല പ്രീമിയം അക്കൗണ്ട്സ് ഒക്കെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് തന്നെ കയറാം. അത് നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റാ സർവീസൊക്കെ വേണമെങ്കിൽ അതും ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി അക്കൗണ്ട്സ് വേണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ കയറിക്കോളി. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ റിവ്യൂലോട്ട് വരാം. ഇന്നലത്തെ നമ്മുടെ റെയ്ഡിൻ്റെ എക്സ്പീരിയൻസ് റിവ്യൂലോട്ട് വരാം. കാസ്ട്രോയുടെ കയ്യിൽ നിന്ന് പിടിച്ച 15 കോടി കള്ളപ്പണം കണ്ടാൽ നിങ്ങൾ ഞെട്ടു നാളാ. അലിബ കൂടെ ഉണ്ട് ആണോ? ഇന്റർവ്യൂ എപ്പോൾ വരും? അപ്പോൾ വള്ളിപ്പാട്ട് പോവാട് പവർ. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് നല്ല കുട്ടികളെ ഒതുങ്ങിയിരിക്കണം, എന്നെ പറയാനിരിക്കണം. കേസ് നാട്ടിൽ സ്റ്റാർട്ടപ്പ് ചെയ്യരുത്, വലിയ വലിയ ഗൾഫ് പോയി സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഞാനത് സത്യം പറഞ്ഞു ഇന്നലെ ഈ ഒരു ഇത് കാര്യങ്ങളും ഈ സംഭവങ്ങളും ഇതൊക്കെ നടന്നപ്പോൾ എൻ്റെ മൈൻഡിൽ സത്യം പറഞ്ഞതല്ല ഒന്ന കേസാണ്. ഇതൊക്കെ ഇങ്ങനെ ആണെങ്കിൽ എന്ത് വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ഒരു ഒരു ആരും പലരും ഇവിടെ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിൻ്റെ റീസണൊക്കെ പെട്ടെന്ന് മൈൻഡിൽ വന്നു. അതായത് നമുക്ക് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പോലും അത് ഇന്നലത്തെ ആ ഒരു എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളാകുമ്പോൾ നമുക്കത് മടുപ്പ് വരും. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിലും മര്യാദക്ക് പ്രോപ്പറായിട്ട് ഒരു ഒരു സ്റ്റാർട്ടപ്പ് ഒന്നും നമ്മുടെ ഈ കേരളത്തിലൊന്നും തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ തുടങ്ങിയിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. ഏറ്റവും ബെറ്റർ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും തുടങ്ങുകയാണ് ഏറ്റവും ബെറ്റർ ഇതാണ്. ഇന്നലത്തെ നമ്മൾ ആ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി മാറും. അങ്ങനത്തെ ഈ സംഭവങ്ങൾ കാരണം നമ്മൾ സിനിമയിൽ മാത്രം കണ്ടു എന്നുള്ള മൈൻഡ് സ്റ്റോൺ ഇൻ്റർവ്യൂ എപ്പോൾ വരും? അതെനിക്കൊന്ന് അവരെന്നോട് പറഞ്ഞത് മറ്റേ എന്താ പറയുക, ഈ മാസത്തിനുള്ളിൽ വരുന്നതാണ് പറഞ്ഞ മൈൽ സ്റ്റോൺ ഇൻ്റർവ്യൂ. അതാ വേറെ വിറ്റ് ഞാൻ ഇന്നലെ മറ്റേ ഇന്നലെ അന്ന് സംസാരിച്ച് ഞാൻ റെയ്ഡും നല്ല സംസാരിച്ച് അവർ ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്തിടക്കവർക്ക് അവർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ തലേസം മൈൽ സ്റ്റോൺ ഇൻ്റർവ്യൂ അവർ ആരോ പറഞ്ഞു ഇങ്ങനെ മൈൽ സ്റ്റോൺ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അങ്ങനെ മൈൽ സ്റ്റോൺ ഇൻ്റർവ്യൂ വന്നിരുന്നു ഇങ്ങനെ വന്നിരുന്നു അവർ. അപ്പോൾ അതല്ല ആരോ പറഞ്ഞു ഇങ്ങനെ ഭാഗ്യം ഇപ്പോൾ നിങ്ങൾ ഇന്ന് വന്നത് നന്നായി, ഇന്നലെ എങ്ങാനും വന്നിരുന്നെങ്കിൽ രണ്ട് ഇതായിരുന്നില്ല. അപ്പോൾ എന്താ ചോദിച്ചു? അപ്പോൾ ഒരു ഓഫീസർ ചോദിച്ചു അത് എന്താ ഇന്നലെ വന്നിരുന്നു ചോദിച്ചു. അല്ല ഇന്നലെ മറ്റേ മൈൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവർ വന്നിരുന്നു. അതിനും എന്താ അവർ വന്നിരുന്നെങ്കിൽ അവർ അതേപോലെ തന്നെ തിരിച്ചു പോകേണ്ടി വന്നേനെ പറഞ്ഞു. എല്ലാവരും ഇപ്പം ചെയ്യാനാ പറഞ്ഞു. കാരണം അത് കറക്റ്റ് അവർ തലേസം കറക്റ്റ് എന്ത് ഭാഗത്തിന് തലേസായി. കാരണം സെയിം ഡേ ആണ് വന്നിരുന്നെങ്കിൽ അവരിപ്പം അതിന് വേണ്ടി അവിടെ ഇത്രയും ദൂരം വരുന്നതാണ്. അപ്പോൾ അവർ വന്നിരുന്നെങ്കിൽ എന്തായാലും അവർ തിരിച്ചു വേണ്ടി വന്നേനെ. കാരണം ഇത് ഭയങ്കര സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഇതിന് വരുന്നത്. അപ്പം ഞാനത് എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാൽ ഈ ഇട കയറിയിട്ട് നിങ്ങൾ ഒരുപാട് മുൻപോട്ട് വരിക്കുന്നു കാസ്ട്രോ, എത്ര മുൻപോട്ട് എന്ന് പറയുന്ന പോലെ ഒരുപാട് മുൻപോട്ട് പോയി. അപ്പോൾ അത് പിന്നോട്ട് വരാം, പിന്നോട്ട് വന്നിട്ടില്ല അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് കെടുത്തുറങ്ങി തലേശം സ്ട്രീമൊക്കെ ഇട്ട് അങ്ങനെ സ്ട്രീം ഉണ്ടായിരുന്നില്ല ഉണ്ടായത് അങ്ങനെ കെടുത്തുറങ്ങി. അപ്പോൾ കെടുതുറങ്ങിയിട്ട് ഞാൻ സാധാരണ എണീക്കുമ്പോൾ ഒരു 12 മണി 11 മണിയൊക്കെ ആവും. അപ്പോൾ ഒരു 12 മണി 11 മണിയൊക്കെ ആവും ഞാൻ സ്ട്രീമായിട്ട് എണീക്കുന്ന സമയത്ത്. അപ്പോൾ അന്ന് ഒരു 8:45 ഒക്കെ 8:30 അവസാനം എടുത്തത്. ഉമ്മ വന്നിട്ട് വിളിച്ചു, ഉമ്മ വന്നിട്ട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു താഴെ ആരെ വന്നിട്ടുണ്ട്, ആരെ വന്നിട്ടുണ്ട്, ആരെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എണീറ്റിട്ട് ഈ സി സി ടി വി ഉണ്ടാക്കി. അപ്പോൾ CCTVയിൽ ഇങ്ങനെ കണ്ടു ഇങ്ങനെ താഴെ ഒരു ഇന്നോവ ടാക്സിയിൽ കുറച്ച് ഒരു വന്നിട്ടുണ്ട്, ഇറങ്ങുന്നുണ്ട്, ചിലർ ബാഗൊക്കെ വിളിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും ക്യാമറമാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് അങ്ങനെ ആയാലും വരുന്നതാണെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ വീട്ടിലങ്ങനെ ഇടക്കിടക്ക് ഒരുത്തർ വരാറുണ്ട്, ഇങ്ങനെ ചിലരിങ്ങനെ കാണാൻ വരും, ചിലപ്പോൾ ചിലവരിങ്ങനെ വീട്ടിലോട്ട് വരും, ചിലർ ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ട്, പിന്നെ ബാക്കി വലിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഒന്നര ഇൻ്റർവ്യൂവിന് ആൾക്കാരാണോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മൈൻഡ് വന്നു ഇനി ആരും ഫാമിലി ആരെങ്കിലും കാണാൻ വന്നാണോ, പോകണ വഴിക്ക് എവിടെയും പോകണ വഴിക്ക് ഇനിയിപ്പോൾ കാണാൻ വന്നതാണോ എന്ന് വിചാരിച്ചു.
അപ്പൊ ഞാൻ ഒരിക്കലും ഇത് ഇങ്ങനത്തെതാന്ന് വിചാരിച്ചത്. കാരണം ഇവരിങ്ങനെ വരും, ഇവര് ഗവൺമെന്റ് വണ്ടിയിലൊക്കെ ഇങ്ങനെ സാധാരണ വരിക. അപ്പൊ ഞാൻ ആ മനസ്സിലില്ല, ഞാൻ എന്നിട്ട് അവിടെ അവര് താഴെക്കെന്ന് പറഞ്ഞു. ഞാനപ്പോ പോയിട്ട് ഞാൻ ബ്രഷ് ചെയ്തിട്ട് മുഖം കഴുകിയിട്ട് ഒരു പാന്റൊക്കെ ഇട്ടു, ആകെ പാന്റ് ട്രൗസർ ഇടാതെ പോലെ ഞാൻ ബാഗിട്ട് എന്തോ പാന്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്റെ ഇപ്പൊള്ള കോലത്തില് കണ്ടത് മറ്റേ ട്രൗസറൊക്കെ ഇട്ട് കണ്ടത്. അപ്പൊ ഞാൻ താഴെ പോയി. അപ്പോ താഴെ പോയപ്പോ അവരൊരു ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു, അഞ്ചാറ് പേരുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്ത്രീയും ബാക്കി ഒരു അഞ്ച് പേരെന്തോ ഉണ്ടായിരുന്നു ടോട്ടല്. അപ്പോൾ അവരൊക്കെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, കാസ്ട്രോ അല്ലേ, അപ്പോൾ ഒന്ന് ഒരു എനിക്ക് ഇരിക്കാൻ വേണ്ടി അവിടെ ചെയർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, കാസ്ട്രോ അല്ലേ, ഒന്ന് അവിടെ ഇരിക്കും, ഞങ്ങൾ ഇൻകം ടാക്സ് എന്നാണ്. ഒരു ഭയങ്കര പൊളൈറ്റ് ആയിട്ടോ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞുതരാം ത്രൂ ഔട്ട് ദ റെയ്ഡ് അല്ലെങ്കിൽ അവർ വന്ന് തിരിച്ച് പോകുന്നവരെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. ത്രൂ ഔട്ട് ദ റെയ്ഡ് ഫുൾ റെയ്ഡിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ട് നമ്മളെ ഒരിക്കലും ഒരു ഗൗരവമായ രീതിയിലോ അല്ലെങ്കിൽ ചൂടാവുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുന്ന രീതിയിലോ ഒന്നും ഒരു തരത്തിലും ഒരു ടൈമിലും നമ്മളോട് സംസാരിച്ചില്ല. ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അവരവരുടേതായ രീതിയിൽ നമ്മളോട് അത്രയും പൊളൈറ്റ് ആയിട്ടാണ് അവർ എല്ലാവരും പെരുമാറിയത്. ഒരാളുടെ ഭാഗത്തുനിന്നും ഒരു മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലെ ഒരു അതിലത്തെ ഒരു ഉയർന്ന ഉദ്ദേശം വന്നിട്ട് വന്നപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും നോക്കും, എന്നോട് വന്നിട്ട് പറഞ്ഞു, കാസ്ട്രോയിലെ ഇവിടെ വന്നിരിക്ക്, നമ്മൾ ഇൻകം ടാക്സ് എന്നാണ്, അപ്പോൾ ഇൻകം ടാക്സ് എന്ന് വന്നിരിക്കുകയാണ്, നമ്മളൊരു ഒരു ഒരു റെയ്ഡായിട്ട് വന്നിരിക്കും, ഇൻകം ടാക്സ് റെയ്ഡായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഇതാ നമ്മുടെ സെർച്ച് വാറണ്ട് പറഞ്ഞിട്ട് നമ്മുടെ വാറണ്ട് ഇവിടെ കയ്യിൽ വന്നു. അപ്പോൾ ഈ വാറണ്ട് കയ്യിൽ വന്നപ്പോൾ പെട്ടതൊക്കെ സിനിമയെ ഓർമ്മത്, നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ അവനെ വന്നിട്ട് ഓരോ വീട്ടിലൊക്കെ വന്നിട്ട് ഏയ് നമുക്ക് ഞങ്ങൾ റെയ്ഡ് ചെയ്യാൻ പോകണം, ഇതാണ് ഞങ്ങളുടെ സെർച്ച് വാറണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കില്ലേ. അപ്പോൾ അതേപോലെ ഈ സെർച്ച് വാറണ്ട് കയ്യിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ നോക്കുന്നത് ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല, എന്നാലും വെറുതെ ഇത് നോക്കിയിട്ട് ഓക്കെ അങ്ങനെ പറഞ്ഞു. വേറെ നമുക്ക് എന്തായാലും ഇപ്പോൾ വായിച്ചിട്ട് പോകും, എന്തായാലും വായിച്ചാലും വായിച്ചിട്ട് പ്രത്യേകിച്ച് എന്തായാലും അവർ റെഡിയാ വന്നു, കാരണം എന്തായാലും അവർ റെഡി ആകും. ഇത് പറഞ്ഞിട്ട് ഇത് തെറ്റാണ്, ഇതിൽ അക്ഷരം തെറ്റുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ കാര്യമില്ല, എന്തായാലും അവർ റെഡിയാ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ സെർച്ച് വാറണ്ട് വന്നു, ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നിക്കാണ്, അപ്പോൾ ഞങ്ങളോട് സഹകരിക്കണം പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് നിന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞു, എല്ലാവരെയും ഇവിടെ വീട്ടിലെല്ലാവരുടെയും ഫോൺ എടുക്ക്, ഇനി ഞങ്ങൾ ഇതാക്കുന്നവരെ ഒരാളെയും കോൾ ചെയ്യാനോ ഇവിടുന്ന് പുറത്തു പോകാനോ ഒന്നും പാടില്ല, കാരണം അവരെ ഇതിൻ്റെ പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് ഇനി ആരെയും കോൾ ചെയ്യാനോ വിളിക്കാനോ ഒന്നിനും പാടില്ല, ഫോൺ എല്ലാവരും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഫോണല്ലോ, എൻ്റെ ആൻഡ്രോയിഡുണ്ട് ഐഫോണും ഉണ്ട്, അപ്പോൾ രണ്ടും എടുത്തു. അതേപോലെ തന്നെ വീട്ടിലുള്ളവരെ എല്ലാവരും ഫോൺ തരാം, ഈ വീട്ടിലുള്ള എല്ലാ ഫോണും എടുത്ത് തരാൻ പറഞ്ഞു, അത് വർക്ക് ചെയ്യുന്ന എല്ലാ ഫോണും തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ അനിയത്തിയുടെ ഉപ്പുണ്ടായിരുന്നില്ല ആ ടൈമിൽ വീട്ടിൽ, ഉമ്മാൻ്റെ അതുപോലെ തന്നെ വല്യമാക്കിയ ചെറിയ ഫോൺ ഉണ്ട്, അപ്പോൾ അതും അതെല്ലാം അവർ അത് ഫോൺ അത് എല്ലാവരും വാങ്ങിച്ചത്. അത് നമ്മൾ പുറലോകത്തും ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അത് വേറെ ആരും വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പാടാത്ത രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഫുള്ള ഒരു ഗാങ് ഹൗസ് ബ്രീച്ച് ചെയ്താണ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള ഒരു കട്ട് ചെയ്ത്, അതായത് ഫുള്ള് ഫോൺ അവർ വാങ്ങിച്ചു വെച്ച് എന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് താഴെ രണ്ട് സെറ്റ് ഓഫ് ഓഫീസേഴ്സ് താഴെ സെർച്ച് ചെയ്ത്, അതായത് താഴെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂം അതന്നെ വല്യമാൻ്റെ റൂം ഇതൊക്കെ സെർച്ച് ചെയ്ത്, അതായത് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ സിനിമയിൽ കാണാൻ സെയിം സംഭവം, അതായത് വലിച്ചു മാറിയിട്ടിട്ടാണെന്നല്ല, പ്രോപ്പറായിട്ട് അലമാറ വീട്ടിലത്തെ വല്യമാൻ്റെ റൂമിൽ അലമാറ ഷെൽഫ് അവർക്ക് കിട്ടാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഫുള്ള് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത്, വല്യമാൻ്റെ റൂമിൽ സെർച്ച് ചെയ്ത്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ ഫുള്ള് അലമാറ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ്, എൻ്റെ ആധാരം, മറ്റേ പാസ്പോർട്ട്, എൻ്റെ SLC സർട്ടിഫിക്കറ്റ്, ബുക്ക്, റെയ്ഡ്, അങ്ങനെ അലമാറയിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അതിലൊക്കെ ഉണ്ടല്ലോ, ഉപ്പാൻ്റെ അത് മറ്റേ ഈ പാസ്ബുക്ക്, ബാങ്കിൻ്റെ, ഉപ്പാൻ്റെ, ഉമ്മാൻ്റെ, വല്യമ്മാൻ്റെ, അങ്ങനെ കംപ്ലീറ്റ് അവർ സെർച്ച് ചെയ്ത് അവർ താഴെ അതിനെ ലേഡി ഓഫീസ് വന്നിട്ടില്ല, നമ്മൾ ലേഡീസ് ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെ അതുള്ളതുകൊണ്ട് കംപ്ലീറ്റ് സംഭവങ്ങൾ താഴെ സെർച്ച് ചെയ്ത്, ആ സെയിം ടൈം തന്നെ മുകളിൽ വന്നിട്ട് എൻ്റെ റൂമും സെർച്ച് ചെയ്തിട്ട് എൻ്റെ റൂം കംപ്ലീറ്റ് സാധനങ്ങളും എൻ്റെ ഷെൽഫും റാക്കറ്റ് പോലുള്ള സാധനങ്ങളും കംപ്ലീറ്റും, പിന്നെ ഹാളിൽ ഒരു അൽമാറ ഉണ്ട്, അപ്പോൾ അതും എല്ലാം കംപ്ലീറ്റ് അവർ സെർച്ച് ചെയ്ത്, അതായത് പറഞ്ഞാൽ നമ്മൾ അത് മാത്രമേ നമ്മൾ സിനിമയിലെ കാണുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയുന്ന ഇങ്ങനെ ഒന്നും അല്ല കേട്ടോ, അവർ പ്രോപ്പറായിട്ട് ഡീസെൻ്റ് ആയിട്ടാണ് അവർ ഓരോന്ന് നോക്കി, ഓരോന്ന് എടുത്ത് ഫയൽസൊക്കെ എടുത്ത് നോക്കി ആ രീതിക്കാണ് അവർ സെർച്ച് ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് ഒരു ചവറോ അല്ലെ ഇട്ടിട്ട് അങ്ങനെ വിളിച്ചിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഇതാക്കി. അതേപോലെ തന്നെ അവർ ഫോണ് കംപ്ലീറ്റ് നമ്മുടെ ഫോണ് ഈവൻ നമ്മുടെ വാട്സപ്പ് ചാറ്റ് വരെ കംപ്ലീറ്റ് അവർ ചെക്ക് ചെയ്തു, അതായത് വാട്സപ്പ് ചാറ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഇതിൽ ആർക്കെങ്കിലും നമ്മൾ ഈ ചാറ്റ് ചെയ്തല്ല, ഈ ക്യാഷിൻ്റെ ഇടപാട് ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ക്യാഷിൻ്റെ ഇടപാട് സംസാരിച്ചിട്ടുണ്ടോ, അതായത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ അനിയത്തിയുടെ ഫോണിൽ അയച്ച മെസ്സേജസ്, അതായത് എന്തൊക്കെയാണോ സംസാരിച്ചുള്ളത്, അല്ലെങ്കിൽ
ഈ ക്യാഷിന്റെ ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതിലേക്ക്. എന്റെ കാരണം ചിലരും ക്യാഷ് കിട്ടിയിട്ട് അത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പേരിലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ആളുടെ പേരിൽ ഇപ്പൊ അനിയത്തിയോ ചേച്ചിയോ അവരുടെ പേരിൽ കിട്ടുന്ന ക്യാഷ് അവരുടെ അക്കൗണ്ടിലിടും, അതേപോലെ തന്നെ ഉമ്മാന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ വലിയമാന്റെ അക്കൗണ്ടിലോ, അതായത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ വേറെ ആൾക്കാരുടെ പേരിൽ അക്കൗണ്ടിൽ മാറ്റിയിടും. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അനിയത്തിയുടെ എൻ്റെ ഫോണിൽ നിന്ന് അനിയത്തിക്ക് അയച്ച മെസ്സേജ്, എൻ്റെ ഫോൺ ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് അയച്ച മെസ്സേജ്, എൻ്റെ ഫോണിൽ നിന്ന് അങ്ങടെ ഉമ്മാക്ക് അയച്ച മെസ്സേജ്, ആ രീതിക്ക് കംപ്ലീറ്റ് അവർ വാട്സപ്പ് ചാറ്റ് വരെ അവർ ചെക്ക് ചെയ്ത്. അപ്പോൾ അനിയത്തിയുടെ എൻ്റെ റീനുണ്ട്. അപ്പോൾ അവളുടെ ഫോണിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഫോണെടുത്ത് നോക്കിയപ്പോൾ അവളുടെ ഫോണിൽ എൻ്റെ ഫോണിലേക്കുള്ള ചാറ്റ് നോക്കിയപ്പോൾ മൊത്തം ഒ ടി പികൾ മാത്രം, ചറപറ ഒ ടി പി. ഞാനത് കാടി നോക്കട്ടെ, രണ്ട് നോക്കട്ടെ. അതിലില്ല, മറ്റേ ഇതിൽ നോക്കിയോ, അനീദ്ര ഫോണിൽ നോക്കിയോ, അനീദ്ര ഇതിലുള്ളത്. അപ്പൊ അനീദ്ര നോക്കിയപ്പോൾ മൊത്തം ഒ ടി പികൾ മാത്രം, ഒ ടി പി പറഞ്ഞ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കോഡുകൾ ഇങ്ങനെ ഓരോ ഒ ടി പി, സിക്സ് ഡിജിറ്റ് കോഡുകൾ, സിക്സ് ഡിജിറ്റ് കോഡുകൾ ഉണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ നോക്കുന്നുണ്ട്. അപ്പോൾ അത് സംഭവം എന്താ വെച്ചാൽ ഞാൻ മറ്റേ എൻ്റെ വീട്ടിൽ ഒരാഴ്ചയിൽ ഒരു നാലഞ്ച് എവിടെയെങ്കിലും മറ്റേ ആമസോണത്തെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ ആൾക്കാർ വരും, മറ്റേ മറ്റേ കൊറിയർ വേണ്ട ഓരോ സാധനങ്ങളും. ഞാൻ ചവർ പോലെ മറ്റേ ഇലക്ട്രോണിക് മറ്റേ കമ്പ്യൂട്ടർ സാധനങ്ങൾ അത് ഇത് പറഞ്ഞ പി സി വാങ്ങുന്ന സമയത്തും ചവർ പോലെ ഓരോ സാധനങ്ങളും ഇതൊക്കെ വാങ്ങിച്ചിടും. അപ്പം ഞാൻ ഈ മിക്ക സാധനങ്ങളും വരുന്നത് രാവിലെ ആയിരിക്കും. അപ്പം രാവിലെ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ കരുത്ത് ഇറങ്ങായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ ഇവരെ വരുന്ന സമയത്ത് അനിയത്തി ഉണ്ടാവും. അപ്പോൾ വന്നിട്ട് പറയും കാക്ക, അല്ലെങ്കിൽ കാക്ക മറ്റേ കൊറിയർ ആൾ വന്നിട്ട്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഫോൺ ഉമ്മ വിളിച്ച് പറയും മറ്റേ കൊറിയർ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് മറ്റേ കൊറിയർ മറ്റേ ഒ ടി പി അയച്ചു കൊടുക്കണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒ ടി പി എടുത്തിട്ട് ഞാൻ പറയും ഞാൻ ഒ ടി പി അയച്ചുതരാം ഈ പോയി വാങ്ങുന്നു പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒ ടി പി എടുത്തിട്ട് ഒന്നല് അനിയത്തിൻ്റെ ഫോണിൽ അയക്കും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഫോണിൽ ഒ ടി പി അയക്കും. അപ്പോൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒ ടി പി അയച്ചു കൊടുക്കും. ഉമ്മ താഴെ പോയിട്ട് ആ ഒ ടി പി കാണിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അനിയത്തി താഴെ പോയി കാണിക്കുമ്പോൾ ആ സാധനം ഉമ്മൻ്റെ കൊറിയർ കിട്ടും. അപ്പോൾ അവർക്ക് അതുവരെ ഡൗട്ട് ആയിരുന്നു ഇതെന്താ സംഭവം, അല്ലെങ്കിൽ ഈ ഒ ടി പി കുറേ ഒ ടി പി വരുന്നുണ്ട്, അപ്പോൾ അത് വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാണോ എന്നുള്ള രീതിക്കൊക്കെ അവർക്ക്, കാരണം അവർ അവരുടേതായ രീതിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാറില്ല. കാരണം അവരവരുടേതായ രീതിയിൽ സി സി ടി വി കാണിക്കും, സി സി ടി വി കാണിക്കും. എടാ സി സി ടി വിയിൽ എന്തുമല്ല കാണിക്കാൻ, സി സി ടി വി പറഞ്ഞു കഴിഞ്ഞാൽ സി സി ടി വി പറഞ്ഞ ഇന്റീരിയർ അല്ല ഈ ഉദ്ദേശം. സി സി ടി വി പറഞ്ഞാൽ ഈ റെയ്ഡിൻ്റെ സംഭവങ്ങൾ സി സി ടി വി വെച്ചും, ഈ സി സി ടി വി ആരും വീടിൻ്റെ ഉള്ളിൽ വെക്കുമല്ലോ, എല്ലാം സി സി ടി വി വീടിൻ്റെ പുറത്തുള്ള സി സി ടി വി വെക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ അവരുടെ വീഡിയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ ലൈവിലൊക്കെ ഷെയർ ചെയ്ത് എനിക്കൊന്നത് മേ ബി എന്തെങ്കിലും കുറ്റങ്ങളായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ അവരുടെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല, ക്യാമറ ഒന്നും എടുക്കാൻ പാടില്ലെന്നുള്ളു. പിന്നെ അതിങ്ങനെ എടുത്ത് കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ മറ്റേ ഈ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ അങ്ങനെ നോക്കി, എൻ്റെ ഫോൺ നോക്കി, എൻ്റെ ഫോൺ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് അവരത് സെർച്ച് ചെയ്തു, അതായത് ഫുൾ കാര്യങ്ങൾ അവർ സെർച്ച് ചെയ്ത്, എൻ്റെ മെയിൽ ഐ ഡി, ജിമെയിൽ, ഡ്രൈവ് തുടങ്ങിയുള്ള. എനിക്ക് രണ്ട് മെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ ഒന്ന് ഈ കാസ്ട്രോ ഗെയിമിംഗ് എന്നുള്ളൊരു മെയിൽ ഐ ഡി, ഗെയിമിങ്ങിൻ്റെ മെയിൽ ഐ ഡി, ഒന്ന് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള മെയിൽ ഐ ഡി. അങ്ങനെ രണ്ട് മെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ രണ്ട് മെയിൽ ഐ ഡി അവർ കംപ്ലീറ്റ് സെർച്ച് ചെയ്ത്. അതേപോലെ തന്നെ ഇവരെ കൂടെ ഒരു ഓഫീസർ ഒരാൾ പറഞ്ഞ രീതിയിൽ ഫോറൻസിക് എന്ന ആളാണ്, ഫോറൻസിക്. ഈ ഒരു തമിഴ്നാട്ടിലാണ് പുള്ളിക്കാരൻ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന തമിഴ്നാട്ടിൽ ഒരു തമിഴ്നാട് പുള്ളിക്കാരൻ വന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞ ഐ ടി എക്സ്പേർട്ട് ആണ്, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആളാണ്. അതായത് പുള്ളിക്കാരാണ് ഈ ടെക്നിക്കൽ സൈഡ് മൊത്തം, ഞാൻ സിനിമയിലെ കണ്ട പോലെ പിന്നെ ഫോറൻസിക് എന്നൊക്കെ ആളെ വന്നുള്ളത്, ഫോറൻസിക്കിലത്തെ ഒരു ഇൻസ്പെക്ടറാണ് വന്നുള്ളത്, ഒരു പുള്ളിക്കാരൻ വന്നുള്ളത്. പുള്ളിക്കാരാണ് ഈ ഐ ടി എക്സ്പേർട്ട്, അതായത് കമ്പ്യൂട്ടർ ഇന്നത്തെ ടെക്നിക്കൽ സൈഡ് മൊത്തം പുള്ളിക്കാരനാണ് ചെക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഫോണ് ചെക്ക് ചെയ്ത്, അതേപോലെ തന്നെ തന്നെ മാക്ബുക്കിലെ ഡ്രൈവില് മാക്ബുക്ക് ചെക്ക് ചെയ്ത സമയത്ത് മാക്ബുക്കിൽ ഒരു മെയിനായിട്ട് ഫയൽസ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ മാക്ബുക്ക് ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇപ്പോൾ റീസെൻ്റ് മറ്റേ ഏതൊരു ഗെയിം പോക്കിമോൻ ഗോയോ അങ്ങനെ ഇതിലിട്ട് എൻ്റെ ഒരു, ഞാൻ മോർട്ടൽ സ്കൗട്ട് അവരൊക്കെ ആയിട്ട് എൻ്റെ ഒരു ഒരു ലേലമിലിയുടെ സംഭവം ഒരു ടൂർണമെൻറ്റ് നടന്നിരുന്നു. അപ്പോൾ ഞാനതിൽ മറ്റേ ടീം ഓണറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന തുകക്ക് ലേലം വിളിക്കുന്നു, മറ്റേ ടീം ഓണറായിട്ട് ഞാൻ മറ്റേ ഒരു പോക്കിമോൻ ഗോയോ ആ ഗെയിമാണ് തോന്നുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി മറ്റേ നമ്മുടെ വാലറന്റിൻ്റെ ഒക്കെ നമ്മുടെ ടീം ഓണറായിട്ട് നമ്മൾ ലേലം വിളിച്ചില്ലേ, അതേപോലത്തെ ഒരു ഫയൽ ഉണ്ടായിരുന്നു. അതായത് പോക്കിമോൻ ഗോ ആ ഗെയിമിൻ്റെ നമ്മൾ ടീം ഓണറായിട്ട് നമ്മൾ പ്ലെയേഴ്സിൻ്റെ നമ്മളെ ഇൻ ഗെയിം ക്യാഷ് വെച്ചിട്ട് മറ്റേ ലേലം വിളിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് അത് കണ്ടിട്ട് ഇത് ഇത് ഇങ്ങനെ ഓരോ പ്ലെയേഴ്സ് വെച്ചിട്ട് ഇത്ര ബോട്ട് ഇത്ര രൂപ വെച്ചിട്ട് ഞാനവിടെ വാങ്ങുന്നു ഇതൊക്കെ. ഇതെന്ത് സംഭവം ഇത്? ഞാനിപ്പോൾ അതിപ്പോൾ ഗെയിമിൻ്റെ ഇപ്പം ഗെയിമിൻ്റെ ക്യാഷാണ് ഈ സംഭവം ഇങ്ങനെയാണ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുക ഈ സംഭവം? അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞത് ഗെയിമിലിതാണ്. അപ്പോൾ അങ്ങനത്തെ അതിൽ ഗെയിമിലുള്ളൊരു സംഭവമാണ് എന്നൊക്കെ പറയേണ്ട സാധനം കാണിച്ചു. അപ്പോൾ അങ്ങനെ തുണ്ട് പൊക്കി തുണ്ട് എടാ പെരച്ച വരെ പോടാണ് ഹിസ്റ്ററി പൊക്കിയ ഹിസ്റ്ററി ആ ഹിസ്റ്ററിയൊക്കെ അവരെടുക്കും, അവർക്ക് കംപ്ലീറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവരെടുക്കും, ഹിസ്റ്ററിയൊക്കെ അവരെടുക്കും, ഹിസ്റ്ററി എല്ലാം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ പോക്കിമോൻ യുണൈറ്റഡ് ആ തന്നെ പോക്കിമോൻ യുണൈറ്റഡ് ആ ഗെയിമിൻ്റെ പോക്കിമോൻ യുണൈറ്റഡ് രണ്ടാം സാധനമൊക്കെ
അവർ ഫയൽസ് ഒക്കെ നോക്കി, അതൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഗെയിമിന്റെ സംഭവങ്ങളെന്ന് പറഞ്ഞു. മാക്ബുക്ക് നോക്കി, ഐഫോൺ നോക്കി. അപ്പൊ ഇവര് ഇത് ഫുള്ള് ബാക്കപ്പ് എന്ന രീതിയിൽ അവര് സെർച്ചിന് വേണ്ടിട്ട്, ഇതിന് വേണ്ടിട്ട് തെളിവെന്ന രീതിയിൽ അവര് ഷെസാമിന്റെ വീട്ടിൽ റെയ്ഡ് വന്നു. അതാ ഞാൻ എന്റെ എക്സ്പീരിയൻസ്. അപ്പൊ എന്നെ സെർച്ച് ചെയ്യുന്ന രീതിയിൽ മറ്റേ ഐഫോൺ ഒക്കെ നോക്കി, ഐഫോൺ നോക്കിയപ്പോ അവര് ഇത് ബാക്കപ്പ് എടുക്കാൻ നോക്കിട്ട് ഒരു ഇതായി പോയി. കാരണം ഐഫോൺ നോക്കിയപ്പോ എന്റെ ഒരു 512 GB അല്ലെങ്കിൽ 460 GB സ്ഥലത്ത്, ഈ എന്തുവാണ് ഇതിന് മാത്രം മറ്റേ ഐഫോണിൽ ഇതാക്കി 460 GB സാധനം ഒരു ഫോണിൽ. ഒരു കുട്ടി അവരിങ്ങനെ ഒരു ഓഫീസർ പറഞ്ഞു, സാർ ഇതിന് ടെക്നിക്കത്തെ ആൾ പറഞ്ഞു, സാർ ഇത് എത്ര സ്റ്റോറേജ് വെച്ചപ്പോൾ ഇത് 512 GB ആണ് സാർ. ഒരു ഫോണിൽ 512 GB സ്റ്റോറേജ് ഒരു ഫോണിൽ വേറെ. അപ്പോൾ ഇതിൽ 460 GB തരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, ഇത് എന്ത് പറഞ്ഞതിന് മാത്രം മറ്റേ ഈ ഫോണിലുള്ളത് 460 GB മാത്രമേ ഉള്ളൂ. അതിൽ ആകെ മൊത്തം ഞാൻ മറ്റേ ഈ പബ്ജി കളിക്കേണ്ട ഗെയിം മൊത്തം റെക്കോർഡ് ചെയ്യും, മറ്റേ ബ്ലോഗിന്റെ ഫുൾ ഫയൽസ്, മറ്റേ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ മൊത്തം അതിലാണുള്ളത്. അപ്പോൾ അതാണ് ഉള്ളത്. അവർ മൊത്തം അത് ഫോൺ ഐഫോണൊക്കെ ഫുൾ അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത്, ഫോണ് ചെക്ക് ചെയ്ത്, നമ്മുടെ ഈ കോൾ ഹിസ്റ്ററി, അതുപോലെ തന്നെ മെസ്സേജ്, വാട്സപ്പ്, നമ്മുടെ ഡ്രൈവ്, നമ്മുടെ മെയിൽ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തു.